ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെൻസ് വ്ളോഗ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് കണ്ണൂർ, അപ്പോൾ ഇനി വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ താഴയിലേക്ക് നോക്കിയപ്പോൾ ചക്ക മൂത്തുറപ്പുണ്ട്. അപ്പോൾ ഇനി ചക്കപ്പുഴുക്കാക്കാമെന്ന് വിചാരിച്ചു. ചക്കപ്പുഴുക്കും നാടൻ കോഴിക്കറിയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. വീഡിയോ കാണാം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനരി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കടുക്, പിന്നെ ചെറിയ ജീരകം, വെളുത്തുള്ളി, മുളക്, കുരുമുളക്, ചെറിയുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം. വേവിക്കാനുള്ള ചക്ക ഞാനിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനാവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ മറ്റേ നേരത്തെ അരച്ച് വെച്ച അരപ്പില്ലേ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഞാൻ കൈ ഉപയോഗിച്ചാണ് ഇളക്കുന്നത്. തവി ഉപയോഗിച്ച് ഇളക്കുമ്പോൾ നന്നായി മിക്സ് ആവാറില്ല ഞാൻ ചെയ്യുമ്പോൾ, അതുകൊണ്ട് കൈ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. ചക്കയുടെ അളവനുസരിച്ച് വേണം, അളവ് എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തീ വെക്കുക. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണം, കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ കുറേ നേരം വിസിലേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം അതൊന്ന്. ഇനി ഈ വെന്ത ചക്കപ്പുഴുക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എണ്ണ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ചിക്കൻ കറി വെക്കണ്ടേ. നമുക്ക് ഈ കോഴീനെ ഇങ്ങ് തട്ടാം. Find Molly. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണ്ടേ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല,